ഹലോ എവറിബാഡി, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം ഡയറീസിലെ പാർട്ട് ടു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ തമ്പായൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി, അവിടുന്ന് ഇറങ്ങി നടക്കുകയാണ് നമ്മൾ സ്റ്റേ ഉള്ള സ്ഥലത്തോട്ട്. ഇതാണ് KSRTC ടെർമിനൽ. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. പിന്നെ ഓണം കൂടി ആയതുകൊണ്ട് ഭയങ്കര അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ എല്ലായിടത്തും. പിന്നെ ഇവിടുന്ന് ഒരു 5 മിനിറ്റ്സ് വാക്ക് ഉണ്ട് ഗ്രാൻഡ് ചൈത്രം, അവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോണത്. നാളെ തിരുവോണം ആയതുകൊണ്ട് തന്നെ അവിടുത്തെ പൂക്കളും പ്രിപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ചെക്ക് ഇൻ പ്രൊസീജിയേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ 4th floor അങ്ങോട്ട് ലിഫ്റ്റ് കയറി പോകാൻ നിൽക്കുകയാണ്. നമ്മൾ റൂം കിട്ടി. ജസ്റ്റ് ഒരു നോർമൽ റൂമാണ്. ജസ്റ്റ് ആ നൈറ്റ് മാത്രമല്ല അവിടെ സ്റ്റേ ഉള്ളൂ, അതുകൊണ്ട് അങ്ങനെ എടുത്താണ്. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഒരു 1 കിലോമീറ്റർ ഓൾമോസ്റ്റ് 1 കിലോമീറ്റർ അവിടെ ഉള്ള ഒരു പൊള്ളി വെജ് റെസ്റ്റോറൻറ്റിൽ പോയി. അവിടെ നമുക്ക് വെറൈറ്റീസ് ഓഫ് ദോശയും വടയും എല്ലാം ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് സോ ഗുഡ്. അങ്ങനെ നമ്മൾ തിരിച്ച് വന്നപ്പോൾ ഈ കുച്ചിയിൽ അടിപൊളിയായിട്ടൊരു വലിയ ഓണപ്പൂക്കളം നമ്മൾ അവിടെ ലോബിയിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. മൊത്തത്തിൽ ഒരു നല്ല ഓണം വൈബായിരുന്നു. പിന്നെ പുറത്ത് അവിടെ പായസത്തിൻ്റെ സ്റ്റാൾസൊക്കെ ഉണ്ടായിരുന്നു, ലൈക്ക് വെറൈറ്റീസ് ഓഫ് പായസം. അത് വേണം നമുക്ക് പോയി വാങ്ങിക്കാം. അങ്ങനെ പിന്നെ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ഊബർ എടുത്തു. ഊബർ എടുത്തിട്ട് നമ്മൾ ലുലുവിൽ പോയി. ലുലു പിന്നെ ആസ് എക്സ്പെക്റ്റഡ് നല്ല തിരക്കായിരുന്നു. ഓണത്തിൻ്റെ പല പല ഓഫേഴ്സ്, 50%, 25%, അങ്ങനെ കുറേ ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ കുറച്ചു നേരം ഫണ് ഏരിയയിൽ ടൈം സ്പെൻഡ് ചെയ്തു. അങ്ങനെ ഈ ലുലു മോളിൽ മാത്രം കണ്ടു സംഭവം, ഉള്ളിൽ കൂടി ഒരു റോപ്പ് വേ, അത് നല്ല രസമുണ്ട് കാണാൻ. ഏകദേശം നമ്മളൊരു ലഞ്ചിന് ടൈം ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ബർഗർ കിങ്ങിൽ കുറച്ച് നേരം അവിടെ ക്യൂ നിന്നിട്ട് ബർഗർ കോംബോ വാങ്ങിച്ചു. വി ഹാഡ് ഡബിൾ പാറ്റി വോപ്പർ, വെരി ഗ്ലാസ് മിൽക്ക് ഷേക്ക് ആൻഡ് ചീസി ഫ്രൈസ്. ആഫ്റ്റർ ദാറ്റ് നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ വിഴിഞ്ഞമാണ്. അവിടെ നമ്മൾ ലൈറ്റ് ഹൗസ് ആണ് മെയിൻലി കാണാൻ പോണത്. വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റിയൊരു കണ്ടീഷൻ അല്ല. എസ് യു ക്യാൻ സി നല്ല തിരയുണ്ടായിരുന്നു. പിന്നെ അവിടെ സെക്യൂരിറ്റീസ് അയക്കൊന്നുമില്ല ആൾക്കാർ ഇറങ്ങാനായിട്ട്. നമ്മളവിടുത്തെ കാറ്റും വ്യൂവും നല്ല അടിപൊളി ആസ്വദിച്ച് നിൽക്കുകയാണ്. കോവളം ബീച്ച് വാസ് സോ ക്ലിയർ, ബട്ട് ദെൻ ഇറ്റ് വാസ് എ ബെറ്റർ ഓഫ്. കടൽ ചെറുതായിട്ടൊരു ശോഭിതയാണ്. പക്ഷെ ഞാൻ പറയട്ടെ, ഇവിടുത്തെ വ്യൂ വാസ് സോ ഗുഡ്, നല്ല അടിപൊളി ക്ലിയർ വാട്ടർ ആണ്. നമ്മുടെ ലൈറ്റ് ഹൗസിലെ ക്യൂ ആണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ ക്യൂവിൽ നിൽക്കുന്നുണ്ട്. കാറ്റിൻ്റെ ഇൻറ്റൻസിറ്റി. ആഫ്റ്റർ ലോങ് ക്യൂ നമ്മൾ കയറാൻ പോവാണ്. പിന്നെ തിരുവോണം ആ ഒരു വൈബായതുകൊണ്ട് തന്നെ അവിടെ പൂക്കളൊക്കെ ഇട്ടുണ്ടായിരുന്നു. സ്റ്റെപ്പ് വേണ്ടവർക്ക് സ്റ്റെപ്പിൽ കയറാം, അല്ലെങ്കിൽ നമ്മൾ ലിഫ്റ്റിൽ കയറും. ലിഫ്റ്റിൽ ലിമിറ്റ് ഉണ്ട്, ഒരു 4 to 5 ആൾക്കാർക്ക് പെർ ലൈക്ക് അപ്പോൾ അറ്റ് എ ടൈം കയറാൻ പറ്റുള്ളൂ. ലിഫ്റ്റിൽ കയറിയിട്ട് ദിസ് ബ്രെത്ത് ടേക്കിംഗ് വ്യൂ. പൊള്ളി പൊള്ളി എന്ന് പറഞ്ഞാൽ പൊള്ളി, ലൈക്ക് ആ കാറ്റും വ്യൂവും, കാറ്റിൻ ഇൻറ്റൻസിറ്റി, ലൈക്ക് യുണോ ഫോണ് പിടിച്ചിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പോലും പറ്റില്ല. ഫോണിനെ ഭയങ്കര ലൈക്ക് ഹിറ്റ് ചെയ്യുന്ന അത്രയും ഇൻറ്റൻസിറ്റിയിലായിരുന്നു കാറ്റുണ്ടായിരുന്നു. ദ വ്യൂ ഇസ് ജസ്റ്റ് അമേസിങ്.
അങ്ങനെ നമ്മൾ ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടുത്തെ ലാമ്പിന് വീഡിയോ എടുത്തതാണ്. ലൈറ്റ് ഹൗസിലും ലാമ്പും പിന്നെ അവിടെ ഫ്രണ്ട് ലെൻസുമാണ് കാണുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് കോണി ഇറങ്ങിയിട്ട് പിന്നെ ലിഫ്റ്റ് ഇറങ്ങി വന്നു. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളെല്ലാം മതി ആവോളം ആസ്വദിച്ച് നമ്മൾ നമ്മുടെ നെക്സ്റ്റ് സ്റ്റേ ഉള്ള സ്ഥലത്തോട്ട് പോവാണ്. അബാദ് ഹാർമോണിയ. അപ്പോൾ നമ്മൾ അവിടുത്തെ വിശേഷങ്ങളായി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ ബൈ.